ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ഇറ്റലിയിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഫ്ലോറൻസിലേക്കാണ്. അപ്പൊ ഇവിടുന്ന് ഒരു 50 കിലോമീറ്ററോളം ഉണ്ട് ട്രാവല്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ കാണിക്കുന്നതായിരിക്കും. നമ്മളിപ്പം പോകുന്ന ഇങ്ങനെയുള്ള വഴിക്ക് പറയുന്നതാണ് വിയാലി. ഇനി ഈ വഴി കൂടെ ചെന്ന് നമ്മൾ ഏറ്റവും മുകളിൽ ചെന്ന് കഴിയുമ്പത്തേന് നമുക്ക് ഫ്ലോറൻസ് മൊത്തം കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഏകദേശം ഒരു ചുരം പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വിയാലി എന്ന് പറയുന്നത്. ഒരു വഴി എന്റെ അപ്പുറത്ത് പുറത്ത് മരങ്ങളും പച്ചപ്പ് നടുക്ക് റോഡ്, അപ്പുറത്തും ഇപ്പുറത്തും പച്ചപ്പ്, അതാണ് വിയാലി. അങ്ങനെ ഫൈനലി ഞങ്ങൾ അതേ ഫ്ലോറൻസ് കാണാൻ വേണ്ടി അതിന്റെ ടോപ്പിൽ ഞങ്ങൾ വന്നേക്കുവാണ്. അതായത് ഈ ഫ്ലോറൻസ് മൊത്തം കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ അവിടെ വന്നേക്കുവാണ്. നിങ്ങളെ കാണിച്ചു തരാം, മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോറൻസ് എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരാം. ഫ്ലോറൻസിന്റെ ഫുൾ വ്യൂ, ഫുൾ വ്യൂ കാണിച്ചു തരാം. സിറ്റിയുടെ ഫുൾ വ്യൂ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിപ്പോ ഒരു ടൂറിസ്റ്റ് ഏരിയ കൂടിയാണ്. അതായത് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ ഇപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി. ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. ഇന്ന് ഇപ്പൊ വലിയ തിരക്കില്ല ഇവിടെ, നോർമലായിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പൊതുവേ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് ഇവിടെ വരാനായിട്ട് നമുക്ക് കുറെ സമയം എടുത്തിട്ട് വേണം വരാനായിട്ട്. വരുന്ന വഴി തൊട്ട് എല്ലാവിടെയും ബ്ലോക്കായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ ഭാഗ്യത്തിന് വലിയ തിരക്കുണ്ടായിരുന്നില്ല, പെട്ടെന്ന് എത്താൻ പറ്റി. അതെ, ഞങ്ങൾ ഈ നിൽക്കുന്ന ഇപ്പം ഏരിയയിൽ കുറച്ച് തിരക്കുറവാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ കുറേ ഷോപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ വ്യൂ എന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം. ഇവിടെ ഒരു ഫോറസ്റ്റ് ഒക്കെ പോലെയാണ് കാണുന്നത്. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു റിവറാണ്. റിവറിൻ്റെ പേരറിയത്തില്ല. അവിടെ ഒരു റിവർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ദൂരെ നോക്കിയാൽ കാണാം ഒത്തിരി വീടുകൾ, ഒത്തിരി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ക്യാപ്സ്, ഡ്രസ്സ്, സൊവനീഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടുന്ന് മേടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആ കാണുന്ന സ്റ്റാച്ചു അത് ദേവിഡിൻ്റെയാണ്. അതായത് നമ്മുടെ ബൈബിളിലെ ദാവീദിൻ്റെയാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് അത്ര വലിയ തിരക്കുള്ള ദിവസമൊന്നും അല്ലായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള വ്യൂ കാണണമെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് മാറി നിന്ന് അവിടെ ആൾക്കാർ നിൽക്കുന്ന ഏരിയ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള നമ്മുടെ ഫ്ലോറൻസിൻ്റെ വ്യൂ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലോറൻസിൻ്റെ ഫുൾ ആയിട്ടുള്ള വ്യൂ. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. പിന്നെ ആ കാണുന്നതാണ് ഡോം. ഇതാണ് ഇവിടുത്തെ കത്തീഡ്രൽ, സാന്ത മറിയ നൊവെല്ല കത്തീഡ്രലിൻ്റെ പേരാണ്. സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ കത്തീഡ്രൽ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റീക്ക് ഉള്ളത് ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ഉള്ളത്. ഇപ്പോൾ കാണുന്നത് സ്റ്റീക്കിൻ്റെ ഒരു ഷോപ്പാണ്. ഇത് ഫ്ലോറൻസിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അതിൻ്റെ പേര് സെയിൻറ്റ് ലോറൻസ് എന്നാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ അവൈലബിൾ ആണ്. അതായത് ബാഗ്സ് മേടിക്കാൻ വേണ്ടി, അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഒത്തിരി ഷോപ്പുകൾ ഇവിടെയുണ്ട്. പിന്നെ ടൂറിസ്റ്റേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു മാർക്കറ്റ്. ഈ കാണുന്നത് ഫ്ലോറൻസിലെ ഒരു പഴയ മാർക്കറ്റാണ്. പഴയതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ഷോപ്സുകളൊക്കെ ഉണ്ട്. മെയിൻലി ഫുഡിൻ്റെ ഷോപ്സുകളാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ. ഫുഡ്, ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഷോപ്സുകൾ. Thank you.
കാണുന്നതാണ് ഫ്ലോറൻസ് കത്തീഡ്രല്. എനിക്കിവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഈ കത്തീഡ്രലാണ്. കാര്യം അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടി. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബിൽഡിങ്ങ്, ഈ ബിൽഡിങ്ങിൻ്റെ താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോഴത്തേന് ഈ ബിൽഡിങ് നമ്മുടെ നേരെ നമ്മുടെ ദേഹത്തേക്ക് വീഴുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ഇല്യൂഷൻ അവിടെയുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങളിത് ഈ കത്തീഡ്രലിൻ്റെ അകത്തേക്ക് കയറി. ഇതിൻ്റെ അകം കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. അതായത് ഈ മുകളിലൊക്കെയുള്ള കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ, അതായത് ഫേമസ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ളതാണ്. അവിടെ കാണുന്ന ആ സൈഡിൽ വിൻഡോസിലൊക്കെ കാണുന്ന പെയിൻറ്റിങ്സും എല്ലാം ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വളരെ കാം ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഈ കാണുന്നതാണ് ഫേമസ് ആയിട്ടുള്ള റിവറും പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ബ്രിഡ്ജും. ഈ ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ താഴെയായിട്ട് കാണുന്നത് കുറേ ഷോപ്പുകളാണ്. അവിടുത്തെ ബ്രിഡ്ജിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനാണ് ജ്വല്ലറി ഷോപ്പുകൾ. 18 ക്യാരറ്റിൻ്റെ 22 ക്യാരറ്റിൻ്റെ ഒക്കെ ജ്വല്ലറീസ് അവൈലബിൾ ആണ്.